हलो व्यूअर्स എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗ് ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതായത് ഇന്നലെയായിരുന്നു ഒക്ടോബർ 22 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ പക്ഷേ എല്ലാവരുടെയും അസൗകര്യം മൂലം സെലിബ്രേഷൻ അല്ല 23 ലേക്കാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും സൗകര്യത്തോടെ എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ കൂടെ ഒരു കോഴിക്കോടൻ ദം ബിരിയാണിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്യൂബ് ആ ഒരു വീഡിയോ പിന്നെ നമ്മൾ പുറകെ വിടുന്നതായിരിക്കും വ്ലോഗിലേക്ക് വിടുന്നതായിരിക്കും ഇപ്പം ഈ ഒരു സെലിബ്രേഷൻ്റെ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു വിഷ്വൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം എനിക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ആ ഗിഫ്റ്റൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിലേക്ക് നമുക്ക് പോവാം Happy birthday, Julie. Thank you. Thank you. Deva me, jindaki aru. Happy birthday, Julie. Happy birthday. Thank you. Thank you. Thank you, Baba. Thank you. Then the gift unboxing ka. മമ്മിയുടെ വക ഗിഫ്റ്റൊക്കെ മമ്മി നേരത്തെ തന്നു കഴിഞ്ഞു എനിക്ക് 500 രൂപയാണ് മമ്മി തന്നത് അലീഷയുടെ അലീഷ ഒരു 100 രൂപീസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ രണ്ടുപേരും കൂടി ഒരു ഓറിയോ കേക്കൊക്കെ ഇന്നലെ ഉണ്ടാക്കി തന്നിരുന്നു അത് നമ്മൾ രാത്രി ഡാഡിൻ്റെ പ്രസൻസിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും കൂടെ നമ്മൾ ഈ ഒരു കൊറോണ കാലത്ത് ഒത്തുകൂടുന്നതൊക്കെ വളരെ ചുരുക്കമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം കുറച്ച് അത്രയും സുരക്ഷിതമായ രീതിയിൽ നമ്മൾ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചു അപ്പോൾ എല്ലാവരും വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഞാൻ തന്നെയാണ് ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തത് എല്ലാവരും ബിരിയാണി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിലും സന്തോഷം അപ്പോൾ നമ്മൾ നന്നായി ഭക്ഷണം വെക്കുക അത് സ്നേഹത്തോടെ വെക്കുമ്പം അത് നന്നായി നല്ല രുചികരമായി തീരുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരിക്കാം ഒരു പക്ഷേ ബിരിയാണി ഇത് നന്നായി വന്നത് അതുപോലെ തന്നെ എല്ലാവരും വന്നതിൽ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് കാരണം എല്ലാവരും തിരക്കുള്ള ജോലിക്കാരായിരുന്നു പക്ഷേ സമയം കണ്ടെത്തി എന്നെ വിഷയാനായിട്ട് എല്ലാവരും വന്നു അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം മാധ്യമം ദിനപത്രത്തിൽ വോട്ട് ഫാമിലിയെക്കുറിച്ചൊരു നല്ലൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വാർത്തയുടെ വിശേഷങ്ങളും കൂടെ പുറകെ ഒരു വ്ളോഗ് ചെയ്യുന്നതാണ് അപ്പം അതിലെ ഡാഡിനെ കാണിച്ച് ഇദ്ദേഹമാണ് സെബാസ്റ്റ്യൻ ബോബി വോട്ട് അതായത് ക്യാപ്റ്റൻ ആൽബർട്ട് വോട്ടിൻ്റെ മകനായിരുന്ന സെബാസ്റ്റ്യൻ ബോബി വോട്ട് ഇത് ഞങ്ങളുടെ മമ്മി ഇത് ഞങ്ങളുടെ മമ്മിയാണ് അൽഫോൻസ വോട്ട് അപ്പോൾ വോട്ട് ഫാമിലിയിലെ എല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ആൽബർട്ടിൻ്റെ മൂത്ത പെങ്ങൾ ഡെബോറ കാത്രിൻ ഡെബോറ കാത്രിൻ ഡെബോറ വോട്ടായിരുന്നു ഇപ്പോൾ കാത്രിൻ ഡെബോറ ബെന്നെറ്റ് ആണ് അതേപോലെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇവിടെ ഇരിക്കുന്നത് മിസ്റ്റർ ബെന്നെറ്റ് ഇദ്ദേഹമാണ് അവരുടെ മൂത്ത മോളാണ് മൂത്ത മോളും ഫാമിലിയും ഇന്ന് വന്നിട്ടുണ്ട് ഇതും അവരുടെ സ്വീറ്റി ഷീ സ്വീറ്റി ജിബിൻ ഇത് മോനാണ് സ്കൈലർ ഇദ്ദേഹമാണ് സ്വീറ്റിയുടെ ഹസ്ബൻഡ് രണ്ടുപേരും ടീച്ചേഴ്സാണ് കേട്ടോ രണ്ടുപേരും ടീച്ചേഴ്സാണ് പെരുവയൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെരുവയൽ സെൻറ്റ് സേവിയർ സ്കൂളിലെ ടീച്ചറാണ് ഇദ്ദേഹം ജിബിൻ ആണ് പേര് അതുപോലെ സ്വീറ്റി സെൻറ്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് അവരുടെ രണ്ടാമത്തെ മകനാണ് ദാ ഇവിടെ ഇരിക്കുന്ന ഇത്
ഹലോ. അപ്പം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് തുറന്നു നോക്കാൻ ഇപ്പൊ എല്ലാവരും യാത്ര പറഞ്ഞു പോയി, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പച്ചട്ടിയാണ് നിരാലിയുടെ നോൺസ്റ്റിക്ക് അപ്പച്ചട്ടി, അതിനുള്ള ഒരു മൂടി. അപ്പം എൻ്റെത് ചീത്തയായി പോയതുകൊണ്ട് പുതിയ എണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. Box.
അപ്പൊ ഇതൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങള്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല വിശേഷങ്ങളുമായി ബോട്ട് ഫാമിലി വിശേഷങ്ങളായിട്ട് ഈ അടുത്ത വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ തറവാട് വീടും അതിന്റെ ക്ലീനിങ് അടുത്ത് തന്നെ ചെയ്തതാണ്. അതിനുശേഷം ചാനലില് ഉള്ള ന്യൂസുകൾ വരാനുണ്ട്. ചാനലിന്റെ ന്യൂസുകളും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിനൊപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അത് നോക്കാം. അത് ചെയ്തിട്ട് അതും നമ്മുടെ യൂട്യൂബിലേക്ക് സിഗ്നോബെക്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക.